പ്രിയപ്പെട്ട വിചാരിച്ച ബഹുമാനപ്പെട്ട ഭാഗ്യലക്ഷ, ഒന്നും മിണ്ടും നിരന്ന് കഴിഞ്ഞ ബന്ധാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അച്ഛനെ ബഹുമാനിക്കാൻ വേണ്ടി നിങ്ങൾ എന്നാൽ പുരിമിട്ടിരിക്കുക. എനിക്ക് ഈ ദിവസങ്ങളിൽ ആറും ഏഴും പള്ളികളിൽ പോണ്ടി വന്നുകൊണ്ട് ഇപ്പം സ്വരത്തിനൊരു പ്രശ്നം വന്നു, അതുകൊണ്ടാണ് സംസാരിക്കുന്നില്ലെന്ന് വെച്ചത്. ഞാനിവിടെ നമ്മുടെ ഈ പാരീഷ് ബോർഡിന് കല്ലിടാൻ വിശേഷിപ്പിച്ച് വെഞ്ചരിക്കാൻ തുടങ്ങിയ അവസരങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. ഇതുപോലെ ഈ വലിയ വിശ്വാസ സംഘത്തെ കാണുമ്പം ഇവരെല്ലാം മുട്ടം സങ്കരപ്പള്ളിക്കാരാണോ എന്ന് ഞാൻ പലപ്പോഴും അതിശയപ്പെട്ടിട്ടുണ്ട്. ഈ ബൃഹത്തായ ഓഡിറ്റോറിയം നിറഞ്ഞ് കവിഞ്ഞ് ആളുകളുണ്ട്. അത് വലിയൊരു അഭിമാനമാണ്. ഈ പട്ടണത്തെ വിശുദ്ധീകരിക്കാനുള്ള ഏറ്റവും നല്ല കാര്യമായിട്ട് ഇതിനെ ഞാൻ ഒരു കല്ലിയിലാണ്. കനായിലെ കല്യാണത്തിന് അമ്മയുടെ സാന്നിധ്യം, അവിടെ ഉണ്ടായ സമൃദ്ധി, അതിൻ്റെ അവസാനം ഒരു കൊച്ചു തിരുവചനമുണ്ടല്ലോ, നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ച് വച്ചിരുന്നല്ലോ എന്ന്. അത് കർത്താവ് നമുക്ക് നൽകുന്ന വലിയ കൃപയാണ്, അനുഗ്രഹമാണ്. പിതാക്കന്മാർ അപ്രിയ കുടിവാനെ പോലെയുള്ളവർ പറയുന്നത് ഉണങ്ങി വരണ്ട് വറ്റിയിരുന്ന കൽപ്പരണികൾ അമ്മയുടെ നിർദ്ദേശപ്രകാരം ഈശോ പറഞ്ഞതനുസരിച്ച് ചെയ്തപ്പോൾ ഗർഭം ധരിച്ച് സുവിശേഷമാകുന്ന പുതുവീഞ്ഞിനെ പ്രസവിച്ചു എന്നാണ്. ഉണങ്ങിയിരുന്ന കൽപ്പരണികൾ ഗർഭം ധരിച്ച് പുതുവീഞ്ഞിനെ പ്രസവിച്ചു. അതുകൊണ്ടാണ് സുവിശേഷകൻ പറയുന്നത് നല്ല വീഞ്ഞ് ഇതുവരെയും നീ സൂക്ഷിച്ച് വച്ചിരുന്നുവല്ലോ. പിതാക്കന്മാരുടെ എല്ലാവരുടെയും ഒരു ചിന്ത അതാണ്, വെള്ളം വീഞ്ഞാക്കിയത് വീഞ്ഞിനെ തിരിരക്തമാക്കാൻ വേണ്ടിയാണെന്നും അപ്പുറം കുട്ടികളെ പറഞ്ഞിട്ടുണ്ട്. ഈശോ വെള്ളത്തെ വീഞ്ഞാക്കിയത് പിന്നീട് പുരോഹിതന്മാർ വഴി ആ വീഞ്ഞിനെ തിരിരക്തമാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ കനായിൽ തുടങ്ങിയ ആ അത്ഭുതത്തിൻ്റെ തുടർച്ചയാണ് പരിശുദ്ധ കുർബാനയും അതിൻ്റെ ആന്തരികമായിട്ടുള്ള ദിവ്യ രഹസ്യങ്ങളുമെല്ലാം. മറ്റൊരു കാര്യം, ഈ കൽപ്പരണികൾ കൈകഴുകാൻ വേണ്ടി കാലി കഴുകാൻ വേണ്ടി കലവറയ്ക്ക് പുറത്ത് വെച്ചിരിക്കുന്ന സാധനമാണ്. നമ്മുടെയൊക്കെ പഴയ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു കിണ്ടി കോടാമ്പി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മൂലയിൽ വെച്ചിരിക്കും. കൈ കഴുകാന് മുഖം കഴുകാന് കാലി കഴുകാനൊക്കെ അങ്ങനെയുള്ള കൽപ്പരണികൾ പുറത്ത് കലവറയ്ക്ക് പുറത്ത് വെച്ചിരുന്ന ആ കൽപ്പരണികളാണ് അകത്ത് കലവറയ്ക്ക് നടുവിൽ കൊണ്ടുവന്നത്. പുറമ്പോക്കിൽ കിടന്ന ഒരുപാട് ആളുകളെ കർത്താവ് പിടിച്ച് നടുക്ക് കൊണ്ടുവന്ന് നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പുറമ്പോക്കിൽ വിളുമ്പിലിരുന്ന കൽപ്പരണികളെ അകത്ത് കലവറയുടെ നടുക്ക് കൊണ്ടുവന്നു. അത് കർത്താവ് നമ്മോട് കാണിക്കുന്ന ഒരു കാരുണ്യമാണ്. വാസ്തവത്തിൽ അൽഫോൻ സ്വാമിയും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛനും ധന്യനായ കള്ളിക്കാരൻ മതായച്ചനും ഒക്കെ ഏതാണ്ട് ഇങ്ങനെ പുറമ്പോക്കിലിരുന്നവരാണ്. ആ പുറമ്പോക്കിൽ കടന്നവരെയൊക്കെ ദൈവം പിടിച്ച് സ്വർഗത്തിൽ വെച്ചിരിക്കുകയാണ്. അതാണ് ദൈവത്തിൻ്റെ അത്ഭുതം. നല്ല വീഞ്ഞ് കർത്താവ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചു. അൽഫോൻ സ്വാമിയെ, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛനെ, ധന്യൻ കദലിക്കാരനെ, അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ കൂടി വരുമ്പോൾ ഈ പട്ടണത്തിൻ്റെ നടുവിൽ ഇതുപോലെ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കൂടാൻ പറ്റിയ ഒരു വലിയ കൃപയാണ്. ബഹുമാനപ്പെട്ട ജയലക്ഷനെ പ്രത്യേകമായിട്ട് ഞാൻ അനുമോദിക്കുന്നു. നിങ്ങൾക്ക് നല്ല ഗഹനവും സരസവുമായ പ്രഭാഷണം നൽകിക്കൊണ്ടിരിക്കുന്ന പാലകലച്ചനെയും അച്ഛൻ്റെ ടീമിനെയും പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നു. ഈശോയുടെ ആശീർവാദത്തിനായി നമുക്ക് എഴുന്നേൽപ്പിക്കാം. ൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എല്ലാ സമയവും.